ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർജീനിയ വൂൾഫിൻ്റെ നോവലായ മിസസ് ഡാലോവേ ആണ്. സോ 1925 14th May ഇത് പബ്ലിഷ് ചെയ്തത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ക്ലാരിസ ഡാലോവേ ആണ്. ക്ലാരിസ ഡാലോവേയുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ നോവൽ പോകുന്നത്. അതുപോലെ ഈ ഒരു നോവൽ വൂൾഫിൻ്റെ ബെസ്റ്റ് നോൺ നോവൽ ലിസ്റ്റിൽ അറിയപ്പെടുന്നതാണ്. സോ ക്ലാരിസ ഡാലോവേ എന്ന് പറയുന്ന ഈ ലേഡി ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന ഒരു വുമണാണ്. സോ ഇതിലെ മെയിൻ അതർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ദ ഫേസ്റ്റ് ക്യാരക്ടർ ഇസ് വില്യം ബ്രാഡ്ഷാ. വില്യം ബ്രാഡ്ഷാ ഒരു ഫേമസ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റാണ്. ഒപ്റ്റിമസ് വാരൻ സ്മിത്ത് എന്ന് പറയുന്ന വേറൊരു ക്യാരക്ടർ ഇതിൽ പറയുന്നുണ്ട്. ഈ വേൾഡ് വാറിൻ്റെ ഷോക്കിൽ ഒരുപാട്, അതായത് ഷെൽ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഷെൽ ഷോക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു സെപ്റ്റിമസ് വാരൻ സ്മിത്ത്. അപ്പോൾ അയാളുടെ ലൈഫിൽ അയാളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഇവാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവാൻ ഇല്ല, ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ ഇവാനിൻ്റെ കുറിച്ചുള്ള ഹാലൂസിനേഷൻസൊക്കെ അയാളുടെ മൈൻഡിൽ വന്നിട്ട് അയാൾ കംപ്ലീറ്റ് ഇങ്ങനെ വേറൊരു ലെവലിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അയാളുടെ ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ളെങ്കിൽ ഒരു ഡോക്ടറാണ് നമ്മുടെ ഫേസ്റ്റ് ക്യാരക്ടറായിട്ടുള്ള സർ വില്യം ബ്രാഡ്ഷാ. ദെൻ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ക്ലാരിസ ഡാലോവേ. ക്ലാരിസ ഡാലോവേ ഒരു 15-year-old ലേഡിയാണ്. ഷീ ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദിസ് നോവൽ. നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ആൾ തന്നെയാണ് പ്രൊട്ടഗണിസ്റ്റും നോവലിലെ. ക്ലാരിസയുടെ ഹസ്ബൻഡാണ് റിച്ചാർഡ്. അതുപോലെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു ഡോട്ടർ കൂടിയുണ്ട്. നെക്സ്റ്റ് എലിസബത്ത് ഡാലോവേ. എലിസബത്ത് 17-year-old ഡോട്ടറാണ് ക്ലാരിസയുടെ. 17 വയസ്സാണ് അവളുടെ പ്രായം. അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചാർഡ് ഡാലോവേയാണ്. റിച്ചാർഡ് ഡാലോവേ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. വൈഫുമായിട്ട് അത്ര ഒരു കണക്ഷൻ ഇല്ല അയാൾക്ക്. നെക്സ്റ്റ് ക്ലാരോവയുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, മിസ് കിൽമാൻ. ദെൻ നെക്സ്റ്റ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സെപ്റ്റിമസ് വാരൻ സ്മിത്ത് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ് സെപ്റ്റിമസ് വാരൻ സ്മിത്ത്. ആക്ച്വലി ഒരു ഷെൽ ഷോക്ക് ഉണ്ടായതിന് ശേഷം ഫുൾ ഹാലൂസിനേഷനിലൂടെ കടന്നു പോവാണ്. അയാളുടെ ഫ്രണ്ട് ഇവാനെ എവിടെയൊക്കെയോ കാണുന്നു. ഇവാനുമായിട്ടുള്ള ഒരു കണക്ഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അയാൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ അയാളുടെ വൈഫാണ് ലുക്രീഷ്യ. ഇവരെപ്പോഴും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ പീറ്റർ വാഷാണ്. പീറ്റർ വാഷ് എന്ന് പറയുന്നത് ക്ലാരിസയുടെ ഒരു ക്ലാസ്മേറ്റും ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ ഒരു ലവർ. ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതവണ ക്ലാരിസയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ക്ലാരിസ റിജക്റ്റ് ചെയ്ത ഒരു വിഷമത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരാളാണ് പീറ്റർ വാഷ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. സോ ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ക്ലാരിസ, അവളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് ഇൻസിഡൻസ്, അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഈ നോവൽ 2005 October 2005 ടൈം മാഗസിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 100 best language നോവൽസിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് നോവൽസിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2021 January 1st പബ്ലിക് ഡൊമൈൻ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റിലും ഇത് എൻറ്റർ ആയിട്ടുണ്ട്. സോ നമുക്കിനി സ്റ്റോറിയിലേക്ക് കടക്കാം. സോ എ ഫീമെയിൽ റേസിസ് എന്ന് നമുക്ക് ഇതിൽ ക്ലാരിസ ഡാലോവേയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. സോ ക്ലാരിസ ഡാലോവേയുടെ ലൈഫിലെ ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ ക്ലാരിസ ഡാലോവേ ഒരു ഗെറ്റ് ടുഗദർ, ഒരു പാർട്ടി നടത്താനായിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്, അതായത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അതായത് ഷോപ്പിംഗ് മാളിലൂടെയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പർച്ചേസിൽ നടക്കുകയാണ് മിസസ് ഡാലോവേ. പക്ഷേ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ലോൺലിനെസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ക്ലാരിസ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാരിസയെ കമ്പയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെപ്റ്റിമസുമായിട്ടാണ്. സെപ്റ്റിമസ് ഇങ്ങനെ ഹലൂസിനേറ്റഡ് ആയിട്ട് ഇങ്ങനെ നടന്ന് സ്വയം സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുമായിട്ടാണ് എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. സോ നമ്മുടെ ഹൈ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള ഈ ഡാലോവേ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെല്ലാം പർച്ചേസ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവൾ അവളുടെ പഴയ ഒരു ഫ്രണ്ടിനെ കാണുകയാണ്, പീറ്റർ വാഷ്. പീറ്റർ വാഷ് ഞാൻ നേരത്തെ പറഞ്ഞു പലതവണ ഡാലോവേയിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൾ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു ദുഃഖത്തിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പീറ്റർ. അപ്പോൾ പീറ്റർ അവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവളെ ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം അവളുടെ വീട്ടിലേക്ക് ചെന്ന ശേഷം പീറ്റർ ചോദിക്കുകയാണ്, നീ നിൻ്റെ ഈ ലൈഫിൽ ഹാപ്പിയാണോ
എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒബിയസ്ലി അവൾ ഹാപ്പി അല്ല, കാരണം അവളുടെ ഹസ്ബൻഡും അവളും തമ്മിൽ ഒരു ബോണ്ട് ഇപ്പോഴും ഇല്ല. സോ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ആ ചോദ്യത്തിന് ആൻസർ പറയുന്നതിന് മുൻപ് അവളുടെ 17 വയസ്സുള്ള മകളായ എലിസബത്ത് ആ റൂമിലേക്ക് കയറി വരികയും പിന്നീടൊന്നും സംസാരിക്കാൻ പറ്റാതെ പീറ്റർ അവിടെ നിന്ന് ഇറങ്ങുന്നു. പീറ്റർ അതിന് ശേഷം നേരെ പോകുന്നത് റേജന്റ് പാർക്കിലേക്കാണ്. ആ പാർക്കിൽ ചെല്ലുന്ന സമയത്ത് പീറ്റർ നമ്മുടെ സെപ്റ്റിമസ് വാരൻ സ്മിത്തിനെയും അയാളുടെ വൈഫായിട്ടുള്ള ലുക്രീസിയെയും കാണുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇയാൾ സൈക്യാട്രിസ്റ്റ് നോക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാറിൽ മരിച്ചുപോയ ഇയാളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഇവാനെ കുറിച്ചുള്ള ഹാലൂസിനേഷൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇയാളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഇയാൾക്ക് ഇങ്ങനെ ഹാലൂസിനേഷൻസ്, ഇപ്പോൾ പാർക്കിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ കൂടെ ഇയാൾക്ക് ഇങ്ങനെ ഹാലൂസിനേഷൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീറ്റർ ഇയാളെ എന്നിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹാലൂസിനേഷൻ ഉണ്ടാകുമ്പോൾ ഇയാൾ ഇയാളുടെ സൈക്യാട്രിസ്റ്റിനെ പോയി മീറ്റ് ചെയ്യുന്നു. സോ സൈക്യാട്രിസ്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു, സോ വില്യം എന്നുള്ളതായിരുന്നു. സോ വില്യം സജസ്റ്റ് ചെയ്യുകയാണ്, ഒരു കാര്യം ചെയ്യൂ, നമുക്ക് കുറച്ച് ദിവസം ഒരു മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടൈം സ്പെൻഡ് ചെയ്യാം, എന്നാൽ മാത്രമേ ഇതൊന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിടന്നു കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത അയാൾക്കുണ്ട്. അപ്പോൾ സെപ്റ്റിമസ് എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഈ മെൻ്റൽ അസലത്തിൽ അല്ലെങ്കിൽ മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പോകുമോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇനി കൂടുതൽ ബ്രൈറ്റർ ആവില്ലേ, അങ്ങനെയുള്ള ചിന്ത കാരണം അയാൾ സ്വയം വിൻഡോയിൽ നിന്ന് മുകളിൽ നിന്ന് എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വളരെ നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നം, അതായത് ഹാലൂസിനേഷൻ ഉണ്ടാവുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ സർ വില്യം എന്ന് പറയുന്ന സൈക്യാട്രിസ്റ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളൊന്ന് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാമായിരുന്നു, അതായത് ഓവർകം ചെയ്യാനായിട്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നു. പക്ഷേ അയാളെ ഈ മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പറഞ്ഞു വിടുകയും അവിടുത്തെ ലൈഫിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനും ഒക്കെ കാരണം അയാൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു കാരണക്കാരനായത് സർ വില്യം ആണെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അതിനുശേഷം പീറ്ററിനും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ക്ലാരിസയുടെ പാർട്ടിയിലേക്ക് പോകാനായിട്ട്. സോ പീറ്റർ ക്ലാരിസയുടെ പാർട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നമ്മുടെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ അവിടെ ഉണ്ട്, കാരണം എല്ലാവരെയും പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ക്ലാരിസയ്ക്കും അറിയുന്ന ആളാണ് ഈ സെപ്റ്റിമസ്. അപ്പോൾ ക്ലാരിസ ഇങ്ങനെ സെപ്റ്റിമസിൻ്റെ ഡെത്തിനെ കുറിച്ച് അറിയുന്നുണ്ട്, ഡെത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത്, സൂയിസൈഡ് ആണെന്നുള്ളതൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസണും ഇവൾ അന്വേഷിച്ചപ്പോൾ സർ വില്യം കാരണമാണെന്ന് മനസ്സിലായി. അപ്പോൾ അവൾ സ്വയം ചിന്തിക്കുകയാണ്, ഈ സർ വില്യം എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ മരണത്തിന് കാരണം. അപ്പോൾ അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാതെ അയാൾ ഒരു ദുഷ്ടനാണ് എന്നുള്ളതാണ് ക്ലാരിസ ഇവിടെ പറയുന്നത്. കാരണം വില്യം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇയാൾ മരിക്കില്ലായിരുന്നു. അപ്പോൾ വില്യം എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്, അതായത് അയാളുടെ ക്യാരക്ടർ വളരെ മോശമാണ് എന്ന് അവൾ സ്വയം പറയുകയാണ്. അതുമാത്രമല്ല ഈ ക്യാരക്ടർ സെപ്റ്റിമസിൻ്റെ ക്യാരക്ടറുമായിട്ട് ക്ലാരിസയെ കമ്പയർ ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഈ വില്യം എന്ന് പറയുന്ന ആളെ പോലെയുള്ള ഡോക്ടേഴ്സൊക്കെ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റിമസിൻ്റെ ഡെത്തിന് താനും ഒരു കാരണം അറിയാതെയോ അറിഞ്ഞോ താനും ഒരു കാരണമായി എന്നൊരു ചിന്ത ക്ലാരിസയിൽ വരുന്നു എന്നുള്ളതിലൂടെയാണ് ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. സെപ്റ്റിമസിന് ഒരു ഓൺ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതായത് ഞാൻ എങ്ങനെയാണ്, എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളതൊക്കെ സെപ്റ്റിമസിന് അറിയാമായിരുന്നു. അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് അയാളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നു ആർക്ക്, അയാളുടെ സൈക്യാട്രിസ്റ്റിന്. അതുമാത്രമല്ല അയാളെ പരിചയമുള്ള രീതിയിൽ, പരിചയമുള്ള ആളെന്ന രീതിയിൽ ക്ലാരിസയ്ക്കും പറ്റുമായിരുന്നു. അപ്പോൾ താനും ഇത് മരണത്തിലൊരു ഉത്തരവാദിയാണ് എന്നാണ് അവളവിടെ പറയുന്നത്. സോ ഈ നോവലിൻ്റെ തീംസ് ആയിട്ട് പറയുന്നത് മെൻ്റൽ ഇൽനെസ്, അതുപോലെ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസ് ദെൻ ഫെമിനിസം, ഹോമോസെക്ഷുവാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ തീംസ് ആയിട്ട് പറയുന്നത്. സോ ഈ ഒരു വേർഷൻ, അതായത് മിസസ് ഡാലോവേയുടെ ഈ വേർഷൻ, ഡച്ച് ഫിലിം ഡയറക്ടറായിട്ടുള്ള മെർലിൻ കോറസ് ഒരു ഫിലിമായിട്ട് തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. സെപ്റ്റിമസ് വാരൻ സ്മിത്ത് എന്ന് പറയുന്ന വേറൊരു ക്യാരക്ടർ ഇതിൽ പറയുന്നുണ്ട്, ഈ വേൾഡ് വാറിൻ്റെ ഷോക്കിൽ ഒരുപാട്, അതായത് ഷെൽ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഷെൽ ഷോക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു സെപ്റ്റിമസ് വാരൻ.